ഇനി നമ്മൾ ദശകം ഇരുപത്തിനാല് പറയാനാരംഭിക്കുകയാണ് പ്രഹ്ലാദ ചരിത വർണ്ണനം എന്നാണ് ഇതിൻ്റെ പേര് പ്രഹ്ലാദൻ്റെ ചരിതമാണ് ഇതിൽ പറയണത് അത് കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ നരസിംഹ അവതാരമാണ് വിവരിക്കണത് അപ്പോൾ ഈ ദശകത്തിൽ ഭഗവാൻ നരസിംഹമായിട്ട് അവതരിക്കാനുണ്ടായ കാരണം അതിലേക്കാണ് ഈ കഥ വരണത് അപ്പോൾ അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഹിരണ്യകശിപൂവിനെ ഭഗവാനോട് ദേഷ്യം വരാൻ എന്താ കാരണം എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമുക്ക് ശ്ലോകം വായിക്കാം ഹിരണ്ാക്ഷേ പൂത്രി പ്രവരവ പുഷാദേവഭവദാഹതേ സഹജ ഹിരണ്യ പ്രാരംഭകശിപുരമിസദി പ്രതിജ്ഞാമാതേനേ തവകിളവർം മധുരി പോകർത്ഥം നോക്കാം ഇതിൽ ആദ്യം ഹിരണ്ാക്ഷേ പൂത്രി പ്രവരവപുഷാ ദേവഭവതാഹതേ അതുവരെയുള്ള എൻ്റെ അർത്ഥാദ്യം പറയാം ഹിരണ്യാക്ഷേ പറഞ്ഞ ആ ഹിരണ്യാക്ഷൻ പൂത്രി പ്രവരവപുഷ പറഞ്ഞ പൂത്രി എന്ന് പറഞ്ഞാൽ വരാഹം കാട്ടുപന്നി എന്നൊക്കെയാണ് കാട്ടുപന്നിയുടെ രൂപത്തിലാണ് ഭഗവാൻ വരാഹ അവതാരം എടുത്തത് അപ്പോൾ വി ഒ എ ആർ ബോർ എന്നു പറയും ഇംഗ്ലീഷിൽ ആ പൂത്രി പറഞ്ഞതാണ് പ്രവരൻ പറഞ്ഞാൽ ശ്രേഷ്ഠനാണ് അപ്പോൾ പൂത്രി പ്രവരൻ ശ്രേഷ്ഠമായ ഒരു വരാഹായിട്ടുള്ള വപുഷ വപു പറഞ്ഞ ശരീരം അപ്പോൾ പോത്രിപ്രവര വപുഷ പറഞ്ഞാൽ ഒരു മഹാ വരാഹത്തിൻ്റെ രൂപത്തിൽ എന്നാണ് വരാഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ദേവ ഭഗവാനെ ഭവതാ അങ്ങയാൽ നിന്തിരുവടിയാൽ ഹതേ വധിക്കപ്പെട്ടപ്പോൾ അപ്പൊ എന്താ അതിനെ വേണ്ട പോലെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ദേവാ ഭഗവാനെ പോത്രിപ്രവരവഭുഷ ഭവതാ ഹിരണ്യാക്ഷേ ഹതെ വരാഹമൂർത്തി ആയിട്ട് അവതരിച്ചിട്ട് വരാഹമൂർത്തിയുടെ രൂപത്തിൽ വന്നിട്ട് ഹിരണ്യാക്ഷേ ഭവതാഹത ആ ഹിരണ്യാക്ഷൻ ഭവതാഹതെ അങ്ങയാൽ ഹനിക്കപ്പെട്ടപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിന്തിരുവടി മൂർത്തിയായി വന്നിട്ട് ആ ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ എന്താണിത് ഗ്ലപിത ധൃതി ഏതസ്യ സഹജ ശോകം പറഞ്ഞാൽ ദുഃഖം ക്രോധം പറഞ്ഞാൽ ദേഷ്യം ശോകം കൊണ്ടും ക്രോധം കൊണ്ടും ഗ്ളിതധൃതി ഗ്ളിതം പറഞ്ഞാൽ പോയി പോയ എന്നൊക്കെ പറയാം ധൃതി പറഞ്ഞാൽ ധൈര്യം അപ്പോൾ ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായി വന്നിട്ട് വധിച്ചപ്പോൾ സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് ആ ഗ്ളിതധൃതിയായിട്ടുള്ള എന്നു പറഞ്ഞാൽ ആ ധൈര്യം സന്തോഷമൊക്കെ ഇങ്ങോട്ട് പോയിട്ടുള്ള ആ മനസ്സിൻ്റെ നില തന്നെ തെറ്റിപ്പോയ ഏതസ്യ സഹജ സഹജീലേതഹജന്നുണ്ടല്ലോ ഏതസ്യ സഹജ ഇവന്റെ സഹജൻ എന്ന് പറഞ്ഞ സഹോദരൻ സഹ പറഞ്ഞ കൂടെ ജ പറഞ്ഞ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് വരണത് അപ്പോൾ കൂടെ ജനിച്ചവൻ എന്നൊക്കെയാണ് സഹജ പറഞ്ഞ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒരാളുടെ കൂടെയാണല്ലോ മറ്റേ ആള് ജനിച്ചത് അപ്പൊ ഹിരണ്യാക്ഷൻ്റെ സഹജനായിട്ടുള്ള ആരാണ് അടുത്ത വരിയിൽ പറയുന്നുണ്ട് ഹിരണ്യ പ്രാരംഭ കശിപു അമരാരാതി സദസിവന്റെ സഹോദരനായ ഹിരണ്യ പ്രാരംഭകശിപു പറഞ്ഞാൽ ഹിരണ്യൻ എന്ന പ്രാരംഭത്തിലുള്ള ആദ്യത്തിലുള്ള കശിപു എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം ആദ്യം ഹിരണ്യ എന്ന് ചേർന്ന് അതിനോട് കൂടിയിട്ട് പിന്നെ കശിപുന്നും കൂടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഹിരണ്യ ഹിരണ്യകശിപു ഹിരണ്യ പ്രാരംഭ പ്രാരംഭകശിപു പറഞ്ഞാൽ ഹിരണ്യകശിപു എന്നേ അർത്ഥമുള്ളൂ ആ ഹിരണ്യ ഹിരണ്യകശിപു അമരാരാതി എന്നുണ്ട് അമരന്മാരെ പറഞ്ഞാൽ ദേവന്മാരാണ് ആരാധി പറഞ്ഞാൽ ശത്രു എന്നാണ് അപ്പോൾ അമര ആരാധി അതാണ് ആമരാരാതി എന്ന് പറഞ്ഞാൽ അമരാരാധി പറഞ്ഞ അമരന്മാരുടെ ശത്രു അതായത് അസുരന്മാർ ദേവന്മാരുടെ ശത്രു അപ്പോൾ അമരാരാധി പറഞ്ഞാൽ അസുരന്മാർ അമരാരാധി സദസി പറഞ്ഞാൽ ആ അസുരന്മാരുടെ സദസ്സില അതായത് ആ ഹിരണ്യകശിപു അസുരന്മാരുടെ രാജാവാണ് അപ്പോൾ തൻ്റെ സഹോദരൻ മഹാവിഷ്ണു വരാഹ വരാഹസ്വരൂപിയായി വന്നിട്ട് ആ ഭഗവാൻ വധിച്ചു അറിഞ്ഞപ്പോൾ ആ സഹോദരനായ ആ ഹിരണ്യകശിപു ദുഃഖവും സങ്കടവും ഒക്കെ കൂടിയിട്ട് ആകെ മനസ്സിൻ്റെ ധൈര്യവും സന്തോഷവും എല്ലാം പോയവനായിട്ട് ആ അസുരന്മാരുടെ സദസ്സിൽ എന്നാണ് അവരുടെ സഭയിൽ വെച്ചിട്ട് പ്രതിജ്ഞാം പ്രതിജ്ഞ പ്രതിജ്ഞ എടുത്തു എന്നാണ് എന്താണ് ഹിരണ്യകശി പ്രതിജ്ഞ എടുത്തത് തവകില വർദ്ധം തവ മേൽപ്പത്തൂർ ഭഗവാനോട് പറയാണ് ഭഗവാനെ തവ വഥാർത്ഥം അങ്ങയെ വധിക്കും എന്നുള്ള പ്രതിജ്ഞകൾ എടുത്തു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നാണ് പറയണത് കില പറഞ്ഞാൽ ആ പ്രതിജ്ഞ എന്നൊക്കെയാണ് അങ്ങയെ കൊല്ലും എന്നുള്ള പ്രതിജ്ഞ മാതേനെ കില പ്രതിജ്ഞ എടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു അത്ഭുതവും ഇങ്ങനെയൊക്കെ ഒരു പ്രതിജ്ഞ എടുത്തതിൻ്റെ അല്ലെങ്കിൽ എത്ര കഷ്ടമായിട്ടാണെന്നൊക്കെയുള്ള ഒരർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് കില എന്നും പറയണത് പ്രതിജ്ഞ അങ്ങയെ വധിക്കും എന്ന് അങ്ങോട്ട് പ്രതിജ്ഞ എന്നാണ് ആ പ്രതിജ്ഞ മാതേനെ കില മധുരി അല്ലെങ്കിൽ രണ്ടും ഉണ്ട് ചില പുസ്തകത്തിൽ മധുരി പോന്നുണ്ട് ചില പുസ്തകത്തിൽ മുരരി പോന്നുണ്ട് രണ്ടും ഭഗവാന്റെ പേര് തന്നെയാണ് മുരരിപോ എന്ന് പറഞ്ഞാൽ മുരൻ എന്ന സുരന്റെ റിപു പറഞ്ഞ ശത്രു അപ്പോൾ മുരരിപു പറഞ്ഞ മുരന്റെ ശത്രു മുരരിപോ പറഞ്ഞാൽ ആ മുരന്റെ ശത്രുവായ ഭഗവാനെ എന്നാണ് അതായത് സ്വന്ത സഹോദരനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അകട വധിച്ചത് അറിഞ്ഞിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ആ സഭയിൽ വന്നിട്ടങ്ങട് പ്രതിജ്ഞ എടുത്തു എൻ്റെ സഹോദരനെ വധിച്ച ആ മഹാവിഷ്ണുവിനെ ഞാൻ വധിക്കും എന്നങ്ങട് പ്രതിജ്ഞ ചെയ്തു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ശൂലം കൊണ്ട് ആ വിഷ്ണുവിൻ്റെ കഴുത്ത് കുത്തി അങ്ങനെ വധിച്ചിട്ട് ആ ചോരോണ്ട് എൻ്റെ സഹോദരനുള്ള തർപ്പണം ചെയ്തിട്ട് ഞാൻ അങ്ങനെ എൻ്റെ സങ്കടം മാറ്റും എന്നൊക്കെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് സഭയിൽ വെച്ചിട്ട് അവിടെ പ്രതിജ്ഞ ചെയ്തു എന്നാണ് ഇതിൽ പറയണത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ഹേ ദേവ മുരലിപോ അല്ലയോ മുരാസുരൻ്റെ ശത്രുവായ ഭഗവാനെ പോത്രിപ്രവരവപുഷ ഒരു വരാഹമൂർത്തിയായി വന്നിട്ട് വരാഹമൂർത്തിയുടെ സ്വരൂപത്തിൽ ഭവത അങ്ങയാൽ ഹിരണ്യാക്ഷേഹതയെ ആ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജ ഇവൻ്റെ സഹോദരനായ ഹിരണ്യപ്രാരംഭകശിപു ഹിരണ്യൻ എന്ന ആദ്യത്തിലുള്ള ആ കശിപൂ അതായത് ക്രോധ ശോകക്രോധ ധൃതി സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും സ്വന്തം സഹോദരൻ മരിച്ചതിലുള്ള സങ്കടം സഹോദരനെ ഭഗവാൻ കൊന്നു എന്നതിലുള്ള ദേഷ്യം അങ്ങനെ ആ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഗ്ലിത ധൃതിയാണ് ധൈര്യവും സന്തോഷവും എല്ലാം പോയി പോയവനായിട്ട് മനസ്സിൻ്റെ സമനില തെറ്റിയവനെ പോലെയായിട്ട് തവ വഥാർത്ഥം ഭഗവാനെ അങ്ങയെ കൊല്ലും എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞ എടുത്തുവല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന് തൻ്റെ സഹോദരനെ വധിച്ചതിലുള്ള ദേഷ്യം കൊണ്ട് ഭഗവാനെ ഞാൻ വധിക്കും എന്ന് അസുരന്മാരുടെ സഭയിൽ വെച്ചിട്ട് ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ഹിരണ്യപു ത്രിപ്രവരവ പുഷാദേവ കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ